ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ടൈപ്പ് ബോക്സുകളാണ് വെക്കുന്നതിൻ്റെ സംശയം വരാറുണ്ട്. അതായത് സാധാരണ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് PVC ആണ്, പിന്നീട് അതിന് ശേഷം വന്നിരിക്കുന്നത് അതിന് മുന്നേ ഏറ്റവും ആദ്യം വന്ന മരത്തിൻ്റെയാണ്, അതിനുശേഷം PVC വന്നു, PVC വന്നതിന് ശേഷം പിന്നെ GA വന്നു, GA ശേഷമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ SS, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വന്നിരിക്കുന്നത്. അതായത് പല സ്ഥലങ്ങളിലും നമ്മൾ GAയുടെയും കാണാറുണ്ട്, SS കാണാറുണ്ട്. SS കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. കാരണം മെയിൻ കാര്യം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തുരുമ്പ് പിടിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം. പക്ഷേ GAയുടെ നമ്മൾ കണ്ടുവരുന്നത് അത്യാവശ്യം നനവുള്ള ഏരിയകളിലാണെങ്കിലും ഈർപ്പം നിൽക്കുന്ന ഏരിയകളിലാണെങ്കിലും കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് നമ്മളറിയില്ല, ആ ബോക്സിന് അന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ അഴിച്ചു നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ അകത്ത് തുരുമ്പിടിച്ചിരുന്ന് ഒരു കോർണറിൽ തുരുമ്പിടിച്ചിരുന്ന് കാണാൻ സാധിക്കും. SS ആകുമ്പോൾ നമുക്ക് ആ പേടിക്കേണ്ട കാര്യമില്ല, കാരണം SS ആയി കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് ഒരിക്കലും തുരുമ്പ് പിടിക്കുന്ന അവസ്ഥ വരുന്നില്ല. ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. 8 മോഡ്യൂൾ 6 മോഡ്യൂൾ 2 മോഡ്യൂൾ 4 മോഡ്യൂൾ അങ്ങനെ പല ടൈപ്പ് പല മോഡ്യൂൾസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എല്ലാ മോഡ്യൂൾസും വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇറക്കുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എന്താ ഗുണങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ പറഞ്ഞ മെയിനായിട്ട് ഒന്ന് തുരുമ്പ് പിടിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത്. പിന്നെ ഇതിൻ്റെ നോക്കൗട്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഒരുപാട് ഗുണങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില കമ്പനികളുടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും, എല്ലാത്തിനും അവർ തീരുമാനിച്ച രീതിയിലായിരിക്കും അതിൻ്റെ നോക്കൗട്ട് ഇട്ടിരിക്കുക. അതായത് 25 mm 20 mm അവർ കട്ട് ചെയ്തിട്ടുണ്ടോ. അതായത് ചിലപ്പോൾ നമ്മൾ പൈപ്പ് കൊണ്ടുവരുന്ന സ്ഥലത്ത് 25 അതിൻ്റെ പൈപ്പ് കൊണ്ടുവരുമ്പോൾ അവിടെ 20 ആയിരിക്കും നോക്കൗട്ട് കളഞ്ഞിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ആ ഏരിയയിൽ കൊടുക്കാൻ സാധിക്കില്ല. കുറച്ച് ഇതിൻ്റെ അഡ്വാൻസ് എന്ന് നോക്കി അറിയാൻ പറ്റും, എല്ലാ സ്ഥലത്തും നോക്കൗട്ട് കാര്യങ്ങൾ നോക്കൗട്ടും ഉദ്ദേശിച്ച പൈപ്പ് കയറ്റാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു റൗണ്ട് കണ്ടോ, അത് ജസ്റ്റ് കൈ കൊണ്ട് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഉള്ളിലേക്ക് പതിഞ്ഞ് മാറും. പിന്നെ നമുക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈപ്പ് കയറ്റാനായിട്ടുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം 25-ൻ്റെ അതായത് 25 mmന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 20 ആണെങ്കിലും നമുക്ക് അതിൻ്റെ അകത്തേക്ക് സിമ്പിളായിട്ട് കയറ്റാം. ഇനി 20 മാത്രമായിട്ട് ചെയ്യുന്ന ഏരിയകളിൽ, അതായത് ചില കമ്പനികളുടെ ഞാൻ പറഞ്ഞു, ചിലത് 20 ആയിരിക്കും അവർ ഹോൾ അടിച്ചിട്ടിരിക്കുക. അപ്പോൾ 25 പൈപ്പ് കൊണ്ടുവരുമ്പോൾ അതിൽ കയറ്റാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ബോക്സ് കട്ട് ചെയ്യേണ്ടി വരും. ബോക്സ് ചിലത് കട്ട് ചെയ്തിട്ട് വേണം ചിലത് കയറ്റാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്നതാണ് കൂടുതലും GAയുടെ ഗാൽവനൈസ് ചെയ്ത മെറ്റീരിയൽസ് ആയിരിക്കും GAയുടെ ബോക്സുകൾ വരുന്നത്. അവിടെ നിന്ന് ആ കട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് പതുക്കെ തുരുമ്പെടുക്കാൻ തുടങ്ങും. അങ്ങനെയാണ് കൂടുതലും തുരുമ്പ് വരുന്നതും പിന്നെ സൈഡിൽ നിന്നും തുരുമ്പ് വരുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് 25 ആണ് അവർ കളഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട്, അത് നോക്കൗട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഏത് പൈപ്പ് വേണമെങ്കിലും അതിൻ്റെ അകത്ത് കൊടുക്കാൻ 25 20 കൊടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് സാധിക്കും. പിന്നെ നോക്കൗട്ട് നോക്കി അറിയാൻ പറ്റും, നമുക്കൊരു കറക്റ്റ് മെഷർമെൻറ്റിനാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ ലെങ്ത്തിലും നമുക്ക് ഏത് സൈഡിൽ നിന്ന് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഈ വയറിങ്ങിന് കൺസീൽഡ് വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല സ്ഥലത്തും 20 വരുന്നുണ്ട്, 25 വരുന്നുണ്ട്. അപ്പോൾ ഏതാണ് വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ബോക്സ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഓപ്ഷൻ എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ബോക്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും GAയുടെയും അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great, I like you.